അസ്സലാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു റാഷീസ് വേഡ്. എല്ലാവർക്കും റാഷീസ് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഡോൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോൾ കേക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് നമുക്ക് അരിച്ചെടുത്ത് വെക്കാം. അപ്പോൾ ഇതിനായിട്ട് 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് മൈദയിൽ നിന്ന് ഞാൻ 4 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. കൊക്കോ പൗഡർ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ടേബിൾ സ്പൂണിനെ നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കണം. അത് ഒരുപാട് കൂടി പോകാനൊന്നും പാടില്ല. അപ്പോൾ ലെവൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ചിലപ്പോൾ ഹാർഡാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ അത് അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഒരു അരിപ്പയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ഇതിലോട്ട് ഞാൻ 8 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ്. ഫ്രിഡ്ജിലുള്ള കോഴിമുട്ട ഒരിക്കലും യൂസ് ചെയ്യരുത്. അപ്പോൾ ഇത് പൊട്ടിച്ചൊഴിക്കുന്ന പാത്രം നന്നായിട്ട് തന്നെ ഉണങ്ങിയതാവണം കേട്ടോ. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. എന്നാലേ നമുക്ക് ഈ മുട്ട, ഈ 8 മുട്ടയെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചെടുക്കാം. എന്നാൽ മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ നമ്മുടെ ഈ കേക്കിന് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ കുറച്ച് ബീറ്റ് ആയതിനു ശേഷമാണ് കേട്ടോ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വാനില എസൻസ് തുടക്കത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഒട്ടും മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഫ്ലഫ് ചെയ്യാൻ, ക്രീമി ആവുന്നത് വരെ നന്നായിട്ട് തന്നെ ഞാൻ ഇതൊന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് 2 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ 250 ml കപ്പ് തന്നെയാണ് കേട്ടോ എല്ലാതും ഞാൻ അളന്നെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് 2 കപ്പ് പഞ്ചസാരയും കൂടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. വലിയ തരിയോട് കൂടിയുള്ള പഞ്ചസാരയാണെങ്കിൽ നമുക്ക് ഇത് പൊടിച്ചിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വലിയ തരിയോട് കൂടിയുള്ളതാണെങ്കിൽ പൊടിക്കുമ്പോൾ പഞ്ചസാരയുടെ അളവ് 1/4 കപ്പായിട്ട് കുറയ്ക്കും. അപ്പോൾ 2 1/4 കപ്പ് വേണം കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് 1/2 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലോട്ട് 1 നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ പിന്നെ വീണ്ടും നല്ല ഫ്ലഫി ആൻഡ് ക്രീമി ആവുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും ഓവറായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ മുട്ടയുടെ ബബിൾസ് എല്ലാം താഴ്ന്ന് പോകാൻ ഇടവരും. അപ്പോൾ ഒരിക്കലും അത് ഓവറായിട്ട് മിക്സ് ചെയ്യാതെ പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ കുറേശ്ശെ കുറേശ്ശെ വേണം കേട്ടോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യാതെ പതുക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതെല്ലാം മിക്സാക്കിയെടുക്കുമ്പോൾ ഒരേ സൈഡിലോട്ട് തന്നെ നമുക്ക് മിക്സാക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. പിന്നെ 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടിയും ചേർത്തിട്ട് പതുക്കെ ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇനി ഈ മിശ്രിതം നമുക്ക് പതുക്കെ ഒന്ന് ഈ കേക്ക് ബാറ്ററിക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരിക്കലും ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ നമുക്ക് ഈ കേക്കിനെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒരു ഫസ്റ്റ് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെയും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഓവണിലും നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് ഓവണിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരേ സൈസിലുള്ള 2 കേക്ക് ടിന്നിൽ ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തുല്യമായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതൊരു നമ്മുടെ സാധാ ഒരു കുഴിയുള്ള ഒരു ബൗളിൽ ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയും ഞാനൊരു 3 കേക്കായിട്ടാണ് ഇത് ഞാൻ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ബേക്ക് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ കേക്ക് എല്ലാം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ഉണ്ടാക്കാനും നമുക്ക് ഈ സ്പോഞ്ച് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ബാക്കി നമുക്ക് ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് 1/2 കപ്പ് ചെറിയാണ് കേട്ടോ. ചെറിയ ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണേ. അപ്പോൾ ഈ 1/2 കപ്പ് ചെറിയിലിട്ട് ഒരു 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് നമുക്കിത് വെയിറ്റ് ചെയ്യാം.
ഇനി ഇതിലോട്ട് വേണ്ടത് 1 ലിറ്റർ വിപ്പ് ക്രീം ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേറെ കേക്കും കൂടി ആക്കുന്നുണ്ട്, അപ്പോൾ അതിലേക്കും കൂടി കുറച്ച് എടുക്കാമെന്ന് കരുതിയിട്ടുണ്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് മാക് ടോപ്പിൻ്റെ വിപ്പ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ വാനില എസൻസും ഷുഗറും ഒന്നും ആഡ് ചെയ്യേണ്ട, ഇതെല്ലാം ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് വാനില എസൻസും ഷുഗറും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ക്രീം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് തന്നെ സ്റ്റിഫായിട്ട് തന്നെ ഞാനിതൊന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഈ കേക്കിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ രണ്ട് കേക്കിനെയും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബൗളിലാണ് ബേക്ക് ചെയ്തിട്ടുള്ള കേക്ക്, അതിനെയും ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി ഇതിനെ നമുക്ക് വിപ്പ് ക്രീം കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ക്രീം വെച്ചിട്ടാണ് ഞാൻ കേക്ക് വെച്ചിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറി സിറപ്പിലൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറി സിറപ്പ് ഞാനിങ്ങനെ ഒരു സ്പൂണിൽ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയത് സ്പൂണും കൊണ്ട് ഒഴിച്ച് കൊടുക്കലാണ്. അതാകുമ്പോൾ എല്ലായിടത്തേക്കും നമുക്ക് ആക്കി കൊടുക്കാനും പറ്റും, നന്നായിട്ടത് സോക്കായി നിൽക്കും ചെയ്യും. ഇത് ചെറി സിറപ്പ് എല്ലായിടത്തേക്കും ആക്കിയതിന് ശേഷം നമുക്ക് വിപ്പ് ക്രീം കൊണ്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വിപ്പ് ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഷേപ്പ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് എല്ലായിടത്തേക്കും നല്ലൊരു കട്ടിയായ രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് കട്ടിൽ തന്നെ നമുക്ക് ഈ ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ ചെറിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറി സിറപ്പ് ഉണ്ടാക്കി വെച്ചപ്പോൾ ചെറി വെച്ചിരുന്നു, ചെറി പിന്നെ സിറപ്പ് വേറെയും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ വീണ്ടും കേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ വിപ്പ് ക്രീം കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചെറിൻ്റെ കൂടെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും കൂടി ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ള കേക്കും കൂടിയും ചെറി സിറപ്പ് കൊണ്ട് വെറ്റാക്കി എടുക്കുകയും പിന്നെ നമ്മുടെ വിപ്പ് ക്രീം കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യുക. അപ്പോൾ അതെല്ലാം ബാക്കിയുള്ള കേക്കുകളെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കാം. മുകളിലായിട്ട് നമ്മൾ ബൗളിൽ കേക്ക് ബേക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ കേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതിന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്, ഒരു ബൗളിലാണ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഞാൻ ഈ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെയ്റ്റാക്കി എടുത്തിട്ട് ഞാൻ വിപ്പ് ക്രീം കൊണ്ട് ഒന്ന് കോട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കേക്കിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാർബിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ 3 സ്ക്വയർ വേണം. അപ്പോൾ സ്ക്വയർ ഇല്ലാത്തവർ ഒരു ഈർക്കിൽ കമ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഈ കേക്കിനൊന്ന് കുത്തി കൊടുക്കണം. ഇത് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കേക്കിൻ്റെ അതേ നീളത്തിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സെയിം അളവിൽ വെച്ചിട്ട് ഒന്ന് നമ്മൾ കട്ടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പുറത്തേക്ക് വന്നതൊക്കെ കട്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കേക്ക് മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 6 ലെയറായിട്ടാണ് ഈ കേക്ക് വരുന്നിട്ടുള്ളത്. മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഒരു സ്ക്വയർ വെച്ചിട്ട് കുത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രോയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ നമുക്കിതിനെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിനെ ഒക്കെ ബാക്കി പുറത്ത് വന്നിട്ടുള്ളതൊക്കെ ഞാനൊരു സിസർ വെച്ചിട്ട് ഞാനിതൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലാണ് ഞാൻ ഡോളിനെ വെക്കുന്നത്. അപ്പോൾ ഡോളിനെ വെക്കാനായിട്ട് ഞാനൊരു കത്തി കൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാനൊരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ കേക്കിനെ ഞാനൊന്ന് ക്രീം കോട്ടിങ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മൾ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഇതിനൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കേക്കൊക്കെ നന്നായിട്ട് ക്രീം കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് തണുത്ത് വരണം, എന്നിട്ടേ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനൊന്ന് ഫ്രിഡ്ജിലൊന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ഇനി 2 മണിക്കൂറിന് ശേഷം ഞാൻ ഈ ഡോളിനെ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഫിറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് ഭാഗം കുറച്ച് മുകളിലായിട്ടായിട്ട് വരുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മളിതൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതിനൊന്ന് നന്നായിട്ട് ഇതൊന്ന് ഫിറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി സൈഡൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഞാൻ കട്ടാക്കി എടുത്തിരുന്നു, അത് റെക്കോർഡിംഗ് ആയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ മേലത്തെ ഈ റൗണ്ട് ഭാഗത്തുള്ള
അതിനോട് സാമ്യമായിട്ട് തന്നെ നമ്മളിതൊന്ന് കട്ടാക്കി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഒരു ഫ്രോക്കിൻ്റെ രീതിയിൽ വരുന്ന രീതിയിലാണ് ഇത് കട്ടാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒന്ന് പതുക്കെ ഇതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ കട്ട് ചെയ്ത ഭാഗത്ത് ഒന്നുകൂടെ ഒന്ന് ക്രീം കൊണ്ട് ക്രം കോട്ടിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഉടുപ്പിൻ്റെ ഒരു ഫ്രോക്കിൻ്റെ രീതിയിലുള്ള ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നല്ല ബോളായിട്ട് നമുക്ക് ആ ഷേപ്പ് ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഫ്രോക്കിന് ഒരു രണ്ട് ലൈനായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രോക്ക് രണ്ട് കളറിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് കളറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ക്വയർ കൊണ്ടോ എന്തെങ്കിലും ടൂത്ത് പിക്ക് കൊണ്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതൊന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമിൽ നിന്നും കുറച്ച് ഭാഗം എടുത്തിട്ട് അതിൽ ഞാൻ ബ്ലൂ കളറ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്ലൂവും പിങ്കും കളറിലാണ് ഞാൻ കേക്കിന് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ജെൽ കളറാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. എനിക്ക് ജെൽ കളറ് കിട്ടാത്തത് കൊണ്ടാണ് ലിക്വിഡ് കളറ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ലിക്വിഡ് കളറ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രീം കുറച്ചുകൂടെ ലൂസായി പോവും. ജെൽ കളറാണെങ്കിൽ ഒട്ടും ലൂസാവുകയില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാനൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ കഴിയും. പിന്നെ ഞാൻ ഏറ്റവും ഡോളിൻ്റെ ഏറ്റവും മുകളിലുള്ള കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റീൽ പാത്രം കണ്ടല്ലോ ആ ഒരു ബൗളിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ കളറൊക്കെ. ഇനി നമുക്ക് ഇതിനെ നമുക്കൊരു ചെറിയ ഡെക്കറേഷനും കൂടി ഒന്ന് വരച്ചെടുക്കാം. ഞാൻ വരച്ചെടുക്കാനായിട്ട് റഷ്യൻ നൂഡിൽസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ റഷ്യൻ നൂഡിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ വരച്ചെടുക്കാനൊക്കെ. പെട്ടെന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തതൊക്കെ വേഗം ഡെക്കറേഷൻ ചെയ്യാനൊക്കെ കഴിയും. അപ്പോൾ ഞാൻ ഇതും കൊണ്ടാണ് കേട്ടോ ഓരോ ഫ്ലവറായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒട്ടിപ്പിടിക്കാനായിട്ട് നമ്മൾ ഡോളിൽ ഈ ഡെക്കറേഷൻസൊക്കെ ഒട്ടിപ്പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റൊക്കെ ചെയ്തപ്പോൾ. പിന്നെ അങ്ങനെ ചെയ്തപ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നി. പിന്നെ ഓരോ ഫ്ലവർ വരച്ച് കഴിയും തോറും നമ്മൾ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചോണ്ടിരിക്കണം കേട്ടോ. അതാണ് ഒരു ഒരു പോരായ്മ എന്ന് പറയാൻ ഇതിന്. പക്ഷേ നല്ല എളുപ്പത്തിൽ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് കളറായി യൂസ് ചെയ്യുന്നത് ഓറഞ്ചും പിന്നെ റെഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അപ്പോൾ ഒരു പിങ്കിഷ് കളറാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കളറും കൂടിയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഡോൾ കേക്ക്. അപ്പോൾ അവളുടെ ഡ്രസ്സിൻ്റെ കളർ ഒരു ബ്ലൂവും ഒരു പീച്ചും അല്ല ഒരു പിങ്കും അല്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി നോക്കിയത്. അപ്പോൾ ഏകദേശം ആ ഒരു കളറൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സാക്കിയിട്ട് ഞാൻ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കട്ടെ. ഇതും നല്ല ഈസി ആയിട്ട് തന്നെ വരച്ചെടുക്കാം കേട്ടോ. ഈ പറഞ്ഞ പോലെ ഓരോന്ന് എടുക്കും തോറും നമ്മൾ ഇങ്ങനെ ഓരോന്ന് വരച്ച് കഴിയും തോറും നമ്മളിങ്ങനെ ടിഷ്യൂ കൊണ്ട് തുടച്ചുകൊണ്ട് ഇരിക്കണം. എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ പൂക്കളൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. ഇനി ഈ ഡോളിൻ്റെ മേൽഭാഗം കൂടി നമുക്കൊന്ന് പൂവായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ സ്റ്റാർ നോസിൽ ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ പൂ വരച്ചെടുക്കുന്നത്. അത് ഞാൻ രണ്ട് കളറും കൂടി മിക്സാക്കിയിട്ടാണ് പൂ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൽ കുഞ്ഞു പൂക്കളായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. റൗണ്ടിൽ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോളിൻ്റെ മേലുള്ള ഭാഗങ്ങളൊക്കെ നല്ലതായിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്ത് കുറച്ചും കൂടി ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഇനി അതുകൂടി ഒന്ന് ചെയ്തു കൊടുക്കാം. അതും ഞാൻ ജസ്റ്റ് ഒന്ന് ലൈനായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാൻ കേട്ടോ പ്ലാന്. അപ്പോൾ ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അത് രണ്ട് കളറും ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ റൗണ്ടിൽ വരച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ള ക്രീം കൊണ്ട് കുഞ്ഞു ഒരു സ്റ്റാർ നോസിലിൻ്റെ കുഞ്ഞു പൂക്കളായിട്ട് ഞാൻ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വരച്ചെടുത്തത് ബ്ലൂ ഫ്ലവേഴ്സ് വരച്ചല്ലോ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പുള്ളിടത്തൊക്കെ ഞാൻ അങ്ങനെ കുഞ്ഞു ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴേ ഈ ക്രീമൊക്കെ അതിലൊന്ന് നല്ല രീതിയിലൊന്ന് ഫിറ്റായി നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ ഇത് സ്പെഷ്യലായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്സ് എന്താണെന്ന് അറിയിക്കാനും മറക്കരുത്. Thanks for watching.